അവന്റെ കൈയല്ലേ തല പോലും വെട്ടിക്കളയാണെങ്കിൽ ഞാൻ കുറ്റം പറയാറ്. ജസ്ല മാടശ്ശേരി ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, അതൊട്ടും ഇല്ലാത്ത ആളാണ് നിങ്ങളെന്ന് നിരന്തരം തെളിയിക്കുന്ന ആളാണല്ലോ താങ്കള്. എജ്ജാതി നുണകളാണ് ആ വെറുപ്പിന്റെ മസ്തിഷ്കത്തിൽ നിന്നും നിങ്ങളിങ്ങനെ തള്ളിവിടുന്നത്. മാദനി എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? അബ്ദുൽ നാസർ മാദനി എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടിയിരുന്നു എന്ന്? എന്ത് യുക്തിയുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ഭൂലോക നുണകൾ നിങ്ങൾ പടച്ചുവിടുന്നത്? സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം കലാപസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ തുടങ്ങിയിട്ട് നാളു കുറയായി. കേരള യുക്തിവാദികളുടെ സവർക്കർ എന്നറിയപ്പെടുന്ന ശ്രീശ്രീ രവിചന്ദ്രൻജി ചെങ്കിസ് ഖാന്റെ പേരിലെ ഖാൻ കണ്ട് അയാളെ ക്രൂരനായ മുസ്ലിം അധിനിവേശക്കാരനാക്കി ചിത്രീകരിച്ചിട്ട് നാളു കുറച്ചേയായിട്ടുള്ളൂ. ആ ചരിത്ര യുക്തിബോധമാണ് രവിചന്ദ്രനെ പോലെയുള്ളവരുടെ അനുയായിയായ ജസ്ല മാടശ്ശേരിയെ പോലുള്ളവരെ മുന്നോട്ട് നയിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ജസ്ല മാടശ്ശേരി എന്ന സ്വതന്ത്ര ചിന്തക മുസ്ലിം വെറുപ്പിൽ നടത്തിയ നുണപ്രചരണങ്ങളൊന്ന് നിങ്ങൾ നോക്കണം. അവരെന്നിട്ടൊരു പോസ്റ്റ് കാണുക, പോസ്റ്റ് ഇപ്പോൾ ആൾ മുക്കിയിട്ടുണ്ട്. ഏതായാലും ആ പോസ്റ്റ് ഇതാണ്: ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടിയിരുന്നത് മാദനി. ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറയാൻ സാധിക്കുമോ? മതം അത്രമേൽ വിഷമായി ഉരുണ്ട് തലയിൽ അടിഞ്ഞുകൂടിയൊരു വർഗീയത പേറുന്ന ഒരാൾക്കല്ലാതെ? ഈ പോസ്റ്റ് ഇട്ടതിനു ശേഷം കേരളത്തിൽ സോഷ്യൽ മീഡിയകളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തെളിവില്ലാതെ പറഞ്ഞ ആ നുണ ജസ്ല മുക്കി. പോസ്റ്റ് പിൻവലിച്ച ജസ്ല മാടശ്ശേരി പിന്നീട് മറ്റൊരു നുണ പോസ്റ്റ് ഇട്ടു, തന്റെ പ്രസ്തുത പോസ്റ്റ് റിപ്പോർട്ടടിച്ച് പൂട്ടിയെന്ന്. അബ്ദുൽ നാസർ മാദനി എന്ന അന്യായമായി തടങ്കലിൽ കഴിയുന്ന ആ മനുഷ്യൻ ജോസഫ് മാഷിന്റെ തലയാണ് വെട്ടേണ്ടിയിരുന്നതെന്ന് പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ജസ്ലിയെയും അവരെ താങ്ങുന്നവരെയും വെല്ലുവിളിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ. എന്നാൽ ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടിയിരുന്നെന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, കേരളത്തിലെ ക്രിസംഗികളുടെ പോപ്പ് PC ജോർജ്. ജോസഫ് മാഷിന്റെ തലയാണ് വെട്ടേണ്ടിയിരുന്നെന്ന് PC ജോർജ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കണം. സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ ഇഷ്ടം മനുഷ്യനാണോ? അവന്റെ കൈയല്ലേ തല പോലും വെട്ടിക്കളയാണെങ്കിൽ പോലും ഞാൻ കുറ്റം പറയാറ്. ചരിത്രം എഴുതിക്കൊണ്ട് നടക്കുക, ഒരു സംശയം വേണ്ട. ഇന്ന് PC ജോർജ് ജസ്ലിയെ പോലുള്ളവരുടെ റോൾ മോഡലാണ്. കാരണം ആള് തികഞ്ഞൊരു മുസ്ലിം വിരുദ്ധനായി പരിണമിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ. ജസ്ല ഇന്ന് തന്നെ പറഞ്ഞ മറ്റൊരു നുണ കൂടി കേൾക്കണം നിങ്ങൾ. ഇവരുടെയൊക്കെ സ്വതന്ത്ര ചിന്ത എത്രമാത്രമുണ്ടെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാകും. വിചാരണ കൂടാതെ ശിക്ഷ അനുഭവിക്കുന്നത് കഷ്ടം തന്നെ എന്ന് തുടങ്ങുന്ന മാതിരിയുമായി തന്നെ ബന്ധപ്പെട്ട മറ്റൊരു പോസ്റ്റിൽ ജസ്ല പറയുകയാണ്: കുഞ്ഞുനാളിൽ 90s വീട്ടിലെപ്പോഴും മാതിരിയുടെയും സമാധാനിയുടെയും ഒക്കെ ഓഡിയോ കാസറ്റുകൾ എപ്പോഴും ഇടാറുണ്ടായിരുന്നു. നോട്ട് ദി പോയിന്റ്, 90s. പിന്നീട് അവർ തുടരുകയാണ്: എന്താണെന്ന് പറയുന്നതിനേക്കാൾ പ്രസംഗത്തിന്റെ ആ താളം ഈണമൊക്കെ അന്നൊക്കെ ഇഷ്ടമായിരുന്നു, അതങ്ങനെ കേട്ടിരിക്കും. പിന്നീട് അങ്ങനെ തുടരുന്നു ആ പോസ്റ്റ്. 90s ജസ്ല മാദനിയുടെ പ്രസംഗം കേട്ടിരുന്നതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ അന്ന് അവരുടെ പ്രായം എത്രയാണ്? ഇവിടെ ജസ്ല തന്നെ തന്റെ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയ അവരുടെ ജനന തീയതി 1995 ആഗസ്റ്റ് 29 എന്നാണ്. 95 വർഷത്തിന്റെ അവസാന മാസത്തിലൊന്നിൽ ജനിച്ച ജസ്ലക്ക് 2000 ആണ്ടാകുന്നതുവരെ 5 വയസ്സുവരെ പ്രായമായി കാണില്ല. പക്ഷെ ജസ്ലക്ക് 90s മാദനിയുടെ ഈണത്തിലുള്ള പ്രസംഗം കേട്ട നല്ല ഓർമ്മയൊക്കെ ഉണ്ട് പോലും. എജ്ജാതി നുണ, ഇതൊക്കെയാണ് ഇവരുടെ സ്വതന്ത്ര ചിന്തയും യുക്തിബോധവും. ഇത് കേട്ട് കൈയടിക്കാൻ കുറെ താങ്ങികളും ഇവരുടെയൊക്കെ റോഡ് മോഡലാക്കി നടക്കുന്ന പാഴ്ജന്മങ്ങൾ. ഇന്ത്യയിൽ സ്വതന്ത്ര ചിന്തകരെ കൊന്നുതള്ളുന്ന വിഭാഗം സംഘപരിവാറാണ്. കൽബുർഗിയും ഗൗരി ലങ്കേഷും പൻസാരയും അടങ്ങുന്ന സ്വതന്ത്ര ചിന്തകർ കൊല ചെയ്യപ്പെട്ടത് കാവ്യ തീവ്രവാദികളുടെ കൈകൊണ്ടാണ്. അതിന്റെ പേരിൽ ഈ സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന യുക്തിവാദികൾ ആശങ്കാകുലരല്ല. കേരളത്തിൽ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. തിരൂരില് ഫൈസല് ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം RSSകാരാൽ കൊല ചെയ്യപ്പെട്ട ഹതഭാഗ്യവാനായ ഒരു മലയാളിയാണ്. അതുപോലെ തന്നെയാണ് തിരൂരിലെ യാസർ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് തിരൂരിലെ യാസറും. മഞ്ചേരിയിൽ ചിരുതയൊന്ന ആമിനക്കുട്ടിയെ സംഘികൾ കൊന്നതും ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രമായിരുന്നു. ഇതുപോലെ സമാനമായി ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതമോ യുക്തിവാദമോ സ്വീകരിച്ച ആരും ഇതുവരെ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട ചരിത്രമില്ല. കാസർഗോഡ് പള്ളിയിൽ ഉറങ്ങിക്കിടന്ന റിയാസ് മൗലവിയെ സംഘികൾ വെട്ടിക്കുന്നത് അകാരണമായിട്ടായിരുന്നു. അതേ കാസർഗോഡാണ് ശശികലയുടെ പ്രസംഗത്തിൽ നിന്നും ഊർജം കൊണ്ടൊരു സംഘി ഒരു പിഞ്ചുബാലനെ കൊന്നുതള്ളുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ എന്നിരിക്കെ ആരെ ബോധിപ്പിക്കാനാണ് ജസ്ലയെ പോലുള്ള സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്നവർ
സംഘിക്ക് താരാട്ടും. സംഘികളുടെ ആക്രമണങ്ങൾക്ക് നിരന്തരം ഇരകളാകുന്ന മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറുകയും ചെയ്യുന്നത്. കേരളത്തിൽ എല്ലാ സമുദായത്തിൽ നിന്നും പലരും സ്വതന്ത്ര ചിന്തകരായി മാറിപ്പോകാറുണ്ട്. എന്നാൽ ആരും എക്സ് ഹിന്ദുവെന്നോ എക്സ് ക്രിസ്ത്യനെന്നോ ആ മതത്തിൽ നിന്നും പോയവർ അറിയപ്പെടാറില്ല. എന്നാൽ ഇവിടെ കുറച്ച് അല്പന്മാര് എക്സ് മുസ്ലിം എന്ന പ്രിവിലേജുമായി നടക്കും. മതം വിട്ടിട്ടും എക്സ് മുസ്ലിം എന്ന വാൽ അവർ കളയില്ല. എക്സ് മിലിറ്ററി, എക്സ് MLA എന്നൊക്കെ പറയുന്നത് പോലെ എക്സ് മുസ്ലിം എന്തോ ഒരു പ്രിവിലേജ് ആണ് അവർക്ക്. ആ പേരിൽ വേണം അവർക്ക് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ, നുണ അടിച്ചുവിടാൻ. ഇതാണ് ജസ്ല മാടശ്ശേരിയും ഇവിടെ അന്വർത്ഥമാക്കിയത്. മാധരിക്കെതിരെ നുണകൾ ഇങ്ങനെ പടച്ചുവിടുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആശങ്ക കൂടി പങ്കുവെക്കേണ്ടേ ഇവരൊക്കെ? 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പര കേസിൽ 9 വർഷത്തിലേറെ കാലം ജയിലിൽ കിടന്ന മദനി നിരപരാധിയാണെന്ന് പറഞ്ഞ് അന്ന് വെറുതെ വിട്ടത് പ്രത്യേക കോടതിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് മദനി കിടന്നത് 9 വർഷത്തിലേറെക്കാലം കാരാഗ്രഹത്തിൽ. അതും കഴിഞ്ഞ് കേരളത്തിലെത്തിയ അബ്ദുൽ നാസർ മദനിയെ 2008 ജൂലൈ 25 ബാംഗ്ലൂരു സ്ഫോടന പരമ്പര കേസിൽ വിചാരണ തടവുകാരനായി പരപ്പന അഗ്രഹാര ജയിലിൽ കൊണ്ടിട്ടു. 2010 ആഗസ്റ്റ് 17 മദനിയെ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിലെ ജയിലിൽ കൊണ്ടിരുന്നത്. വർഷങ്ങൾ ഇത്രയായിട്ടും മദനിക്കെതിരെ എന്തെങ്കിലും ഒരു കുറ്റം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചോ? അബ്ദുൽ നാസർ മദനിക്ക് ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള തെളിവുകൾ പോലീസിന് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനായില്ല എന്ന് പറഞ്ഞത് കർണാടക ഹൈക്കോടതി തന്നെയാണ്. ഒരു തെളിവുമില്ലാതെ ബാംഗ്ലൂരിലെ തടങ്കലിൽ കിടക്കുകയാണ് ആ മുസ്ലിം പണ്ഡിതൻ. ഈ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട സ്വതന്ത്ര ചിന്തകരാണ്, എന്നിട്ടും ആ മനുഷ്യനെ നുണപ്രചരണങ്ങൾ കൊണ്ട് വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ബാംഗ്ലൂരുവിൽ ചെറിയ ജാമ വ്യവസ്ഥയുടെ മാതിരി കഴിയുന്നു എന്നതൊഴിച്ചാൽ ആ മനുഷ്യന് ഒരു നീതിയും കിട്ടിയിട്ടില്ല ഇതുവരെ. രോഗം മൂർച്ഛിച്ച് മരണാസന്നനായി കിടക്കുകയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ. അതിനിടയിലാണ് ശവം കുത്തിപ്പറിക്കുന്ന കഴുകന്മാരെ പോലെ ഇല്ലാത്ത നുണകൾ പടച്ചുവിട്ട് ജസ്ല മാടശ്ശേരിയെ പോലുള്ളവർ സോഷ്യൽ മീഡിയകളിൽ ഉറഞ്ഞു തുള്ളുന്നത്. പറയാതിരിക്കാൻ വയ്യ, നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് വെറുപ്പും വിദ്വേഷവും കലർന്ന രോഗാതുരമായ മാനസികാവസ്ഥയിൽ നിന്നുള്ള നുണബോംബുകൾ മാത്രമാണ്. ആ നുണകൾക്ക് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ സമൂഹത്തിൽ.